ഇശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കർത്താവിന്റെ പരിശുദ്ധത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് കത്തോലിക്കുത്ര പരിശുദ്ധാത്മാവായ തൃത്വ ദൈവത്തിന്റെ ഏകദൈവത്തിൽ മൂന്നാണുകളായ തൃത്വൈക ദൈവത്തിന്റെ പരിശുദ്ധമായ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഈ ദിവസം നമ്മെല്ലാം ചൊല്ലുന്ന പ്രാർത്ഥനകളിലും നാമെല്ലാം അർപ്പിക്കുന്ന വിശുദ്ധ ബലികളിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ എന്നേക്കും സ്തുതി ആരാധന സമർപ്പിക്കുന്നു നമുക്ക് ഇന്നേ ദിവസം സാധിക്കുന്നിടത്തോളം പിതാവിനും പുത്രനും സ്തുതി എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്ന് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുക പിതാവിന് സ്തുതി അർപ്പിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനയിലെ ആശീർവാദത്തിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും അപ്പോൾ എന്റെ പിതാവെ ഞാൻ നിന്നെ സ്തുതിക്കുന്നുവെന്ന് പറയുമ്പോൾ പിതാവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപനിക്കട്ടെ പുത്തനായ ദൈവത്തിന്റെ കൃപയും എന്നാണ് രണ്ടാമത്തെ ആശീർവാദം അപ്പോൾ കർത്താവായ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച കൃപയുടെ വലിയ മഹത്വത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ രക്ഷാദായകമായ കർത്താവിന്റെ കൃപ കർത്താവിന്റെ കൃപയില്ലാതെ അവന്റെ കുരിശിന്റെ കൃപയില്ലാതെ എനിക്കോ നിങ്ങൾക്കോ ജീവിക്കാൻ സാധിക്കാത്തതുപോലെ യും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ കൂടെ വസിക്കുന്ന സഹായകനായ വിശുദ്ധയോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ വചനം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ഒരു സഹായകന് എപ്പോഴും സഹായിക്കാൻ റെഡിയായി നിൽക്കുന്ന ദൈവത്തിന്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ കൂട്ടുവിളിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ പിതാവേ നിനക്ക് സ്തുതി സ്നേഹത്തിന്റെ ആത്മാവേ എന്നിൽ വന്ന് നിറയണമേ പിതാവിന്റെ സ്നേഹം സ്നേഹം ലഭിക്കാത്ത അപ്പനും അമ്മയും സ്നേഹിച്ചിട്ടില്ലെന്നും ജീവിത പങ്കാളികൾ സ്നേഹിക്കുന്നില്ലെന്നും എനിക്ക് ആരുമില്ലെന്നും തോന്നുന്ന സ്നേഹം കുറഞ്ഞുപോയെന്നും തോന്നുന്ന പരണ്ടുണങ്ങിപ്പോയ മനസ്സുകൾക്ക് ഇന്നേ പ്രത്യേകത തിരുനാൾ ദിവസം വലിയ സ്നേഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ ഈശോയുടെ കുരിശിന്റെ കൃപ എന്റെയും നിന്റെയും ജീവിതത്തിൽ തളർന്ന മേഖലകളിൽ പാപചാച്ചുകളിൽ മോചനമായി തളർന്ന എനിക്ക് ശക്തിയായി എന്റെ ജീവിതപാതകളിൽ വെളിച്ചമായി ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ കൃപ എന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ സ്നേഹിതനായ സഹായകനായ പരിശുദ്ധാത്മാവിന്റെ സഹവാസം എന്റെയും നിന്റെയും ജീവിത പ്രവൃത്തികളിൽ ഒപ്പമുണ്ടാവട്ടെ എന്ന് ഇന്നേ ദിവസം എല്ലാവരും പ്രാർത്ഥിക്കണം ഈ വചനം ശ്രവിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ എത്രമാത്രം തൃത്യേക ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ നിനക്ക് പറ്റുമോ അത്രമാത്രം ഇന്നേ ദിവസം നീ സ്തുതിക്കണം ആക ദൈവത്തിന്റെ സഹവാസത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ ചേർത്ത് വയ്ക്കാൻ തൃത്യേക ദൈവം നമ്മളെ ക്ഷണിക്കുനിന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം വിശുദ്ധ ഗ്രന്ഥത്തിൽ രോഹനാഥ സുവിശേഷത്തിൽ പതിനാലാമധ്യായ വചനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് കർത്താവ് തന്നെ പറയുകയാണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഒരു വചനം ആഴത്തിൽ ആഴത്തിൽ ഞാനും നിങ്ങളും ധ്യാനിക്കുമ്പോൾ പിതാവ് പുത്ര പരിശുദ്ധ താമ തൃത്യക ദൈവം ഞങ്ങളാകുന്ന ദൈവം ഒന്നാകുന്ന ദൈവം നമ്മളിൽ വസിക്കുമെന്ന് കർത്താവിന്റെ വചനം ഈശോയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ തൃത്യേക ദൈവത്തിന്റെ സഹവാസം കൂടെയുണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നമുക്കറിയാം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിലാണ് നമുക്ക് തൃത്യേക ദൈവത്തെ ഈശോ ആദ്യമായി വെളിപ്പെടുത്തി തരിക കർത്താവിന്റെ ജ്ഞാന സ്നാനവേളയിൽ ജോർഡ നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈശോ നദിയിൽ മഹ്മൂദ് ഇസ്ല സ്വീകരിച്ച് മുങ്ങുമ്പോൾ കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മുൻപിൽ എളിമപ്പെട്ട് ജോർദാ നദിയിൽ മുങ്ങി നിൽക്കുന്ന ഈശോയിലേക്ക് പരിശുദ്ധാത്മാവാ ദൈവം പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരികയാണ് പിതാവായ ദൈവത്തിന്റെ വലിയ സ്വരം നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും മൂന്നാമധ്യായ പതിമൂന്ന് മുതൽ വചനങ്ങളിൽ യേശു യോഹനാൻ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാൻ അവന്റെ അടുക്കിലേക്ക് വന്നു ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹനാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക നമുക്ക് അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുന്ന നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞുവിടാൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വർഗൻ സ്വർഗത്തിൽ നിന്ന് കേട്ടു പ്രിയപ്പെട്ട ദൈവമക്കളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷങ്ങൾ ഈശോ വെളിപ്പെടുത്തുകയാണ് പ്രത്യേക ദൈവത്തെ ഈശോയുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന സ്വർഗത്തിന്റെ ആ പ്രത്യേക ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിന്റെ വലിയൊരു കൃപയാണ് ഞാനും നിങ്ങളിവിടെ കാണുക അപ്പോൾ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ നീ എന്റെ പ്രിയപുത്രൻ നീ എന്റെ പ്രിയപുത്രയെന്ന് വിളിച്ചു പറയുന്ന പിതാവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ആ വലിയ സ്നേഹ അനുഭവത്തിന്റെ ദിവസങ്ങളായി പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിന്റെ പിശുദ്ധി നൽകുന്ന കൃപയുടെ ആത്മാവിന്റെ വലിയൊരു ആഴപ്പെട്ട ദൈവാനുഭവത്തിന്റെ നാളുകളായി നമ്മുടെ ജീവിതം മാറണം പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തിൽ ആരും തന്നെ വിശുദ്ധിയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ആഗ്രഹിക്കുമ്പോഴും അതിനുള്ള ശ്രമങ്ങൾ പൂർത്തിയാക്കാൻ പറ്റാതെ പലരും പലരും പകുതി വഴിക്ക് വീണു പോകുമ്പോൾ ഈ തൃത്യേക ദൈവത്തിന്റെ സ്നേഹം എന്നെയും നിങ്ങളെയും വിശുദ്ധിയുടെ വഴിയിലേക്ക് സ്വർഗരാജ്യ പ്രവേശത്തിലേക്ക് തൃത്യേക ദൈവത്തിന്റെ സഹവാസത്തിലേക്ക് പങ്കുവയ്ക്കലിന്റെ ചേർന്നിരിക്കലിന്റെ അനുഭവത്തിലേക്ക് മാറാൻ നമുക്ക് പറ്റണം വിശ്വ പറയും പിതാവ് തന്നതെല്ലാമാണ് എന്റേത് എനിക്കുള്ളത് നിന്ന് എന്റെ ആത്മാവ് സ്വീകരിച്ച് നിങ്ങൾക്ക് പങ്കുവയ്ക്കും അപ്പോൾ പിതാവിൽ നിന്ന് സ്വീകരിക്കുന്ന പുത്രൻ പുത്രൻ നിന്ന് സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവ് അങ്ങനെ തൃത്വിക ദൈവത്തിന്റെ പങ്കുവയ്ക്കല്ല സ്നേഹം എന്റെയും നിന്റെയും ജീവിതത്തിൽ അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്ന സാന്ത്വനമായി മാറുന്ന ദൈവം ജനിപ്പിക്കുന്ന എന്റെയും നിന്റെയും ജീവിതത്തെ കണ്ടുമുട്ടുന്നവരിൽ ദൈവം ജനിപ്പിക്കുന്ന ദൈവത്തെ ജനിപ്പിക്കുന്ന കൃപയുടെ നിമിഷങ്ങളായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം കത്തോലിക്കാ സഭ ഈ തൃത്തത്തിനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം പ്രത്യേക ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു പരിശുദ്ധ പരിശുദ്ധം അലാകൃത്വത്തെ നിരന്തരം പാടി സ്തുതിക്കുമ്പോൾ ഞാനും നിങ്ങൾ വിശുദ്ധ കുരിശു വരിക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ ആദ്യം നിങ്ങൾ വിശ്വസിക്കുന്നുവോ അവരെയെല്ലാം ഞാൻ സ്നാനം കൊടുക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അവർക്ക് സ്നാനം കൊടുക്കുവിൻ തൃത്യേക ദൈവത്തിന്റെ ആവാസമാണ് പരിശുദ്ധ മാമോദിസായിലൂടെ കത്തോലിക്ക തിരുസഭയിലൂടെ കർത്താവ് നമുക്ക് തരിക അപ്പോൾ വലിയ ആവാസത്തിലേക്ക് തൃത്യേക സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കിന്ന് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുരിശ് വരച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വിശുദ്ധ കുരിശിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ശവമാല പ്രാത്രങ്ങൾ ചൊല്ലി അവസാനിപ്പിക്കുമ്പോഴെല്ലാം തൃത്യേക ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന വലിയൊരു പാതയാണ് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുക അപ്പോൾ തൃത്യേക ദൈവത്തിലേക്ക് ഞാനും നിങ്ങളും കൂടുതൽ എടുക്കുവാൻ ഈ പരിശുദ്ധ നാളുകൾ നമ്മളെ സഹായിക്കട്ടെ ഇന്നേ ദിവസം പ്രത്യേകം തൃത്യേക ദൈവത്തിന് നമ്മളെ പരിപൂർണമായി നമുക്ക് സമർപ്പിക്കാം ആ വലിയ കൃപ നമ്മൾക്ക് ശക്തിയായി ബലമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ വലിയ കൃപയുടെ ആഴങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എല്ലാവർക്കും പ്രത്യേക ദൈവത്തിന്റെ ദീർഘാൽ ദിനത്തിന്റെ എല്ലാ മംഗളാശംസകളും പ്രാർത്ഥനകളും നേരുന്നു പ്രിയപ്പെട്ടവരെ ഇതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം ഇതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം ഇതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എല്ലാമെല്ലാം തൃത്വിക ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു ക്രൈസ്തലോൺ